നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണ ഈ CPM നേതാക്കളുടെയൊക്കെ പേരിൻ്റെ കൂടെ LLB ഡോക്ടറേറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അവർ വലിയ ദുരന്തങ്ങളാണ്. നമ്മൾ പലരുടെയും ഇംഗ്ലീഷ് സംസാരം കേട്ടിട്ടുണ്ട്. ഡോക്ടർ എ സമ്പത്ത് LLB എന്നൊരു മഹാനുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ മാനേജറോട്, റെയിൽവേ മാനേജറോട് ഇംഗ്ലീഷ് പറയുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടായിരുന്നത് വളരെ വൈറലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പരിമിതി നമുക്ക് മനസ്സിലായതാണ്. അതേപോലെ തന്നെ AREIM പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, എന്നാൽ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാതൃഭൂമി ചാനലിൽ, അവിടെ അവതാരകയായിരിക്കുന്നത് മാധുവാണ്, മാധുവിൻ്റെ മുന്നിൽ വെച്ച് നല്ല ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ഇംഗ്ലീഷിൽ സായിപ്പുമാരൊക്കെ വിളിക്കുന്ന ഒരു ചീത്തയും അങ്ങ് വിളിച്ചു കളഞ്ഞു. എന്തായാലും അതൊന്ന് കേട്ട് നോക്കുക. I agree to all the f**ks you are saying here. നിങ്ങൾ എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? പിന്നെ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിമിഷം ഈ ചർച്ചയിൽ നിന്ന് പിൻവലിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയോ ഉത്തരവാദിത്വവും എനിക്കില്ല. കാണുന്നവർക്കറിയാമല്ലോ. എന്തായാലും ലാൽകുമാർ ആ വാക്ക് ഉപയോഗിച്ചതിന് ശേഷം അതീവ രോഷാകുലയായിട്ട് മാധു അതിനെതിരെ പ്രതികരിക്കുകയും വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന കാഴ്ചയാണിത്. സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊന്നും നമ്മുടെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരാരും ഇങ്ങനെ പെരുമാറാറില്ല. ഒന്നാമത്തെ കാര്യം എന്നത് ഇംഗ്ലീഷിൽ ഇതുപോലെ തെറി വിളിക്കാൻ അറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഇല്ല എന്നതാണ്. എന്നാൽ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇതാ ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ലാൽകുമാർ ഇവിടെ ഒരു ചീത്ത വിളിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് കേട്ടുകൊണ്ട് മാധു വളരെ രൂക്ഷമായ രീതിയിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈ പൊട്ടിത്തെറിയുടെയൊക്കെ വാർത്തയിൽ നിന്ന് മാറിയാൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അവർ കൈയടിക്കുന്ന ഒരു വാർത്തയാണ്. അവിടെ ഡൽഹിയിൽ ഒരു ത്യാഗരാജ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയം ഉണ്ട്, കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയമാണ്. അവിടെ 6:30 വൈകുന്നേരം 6:30 ആകുമ്പം വിസിലൊക്കെ അടിച്ച് അവിടെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളെയൊക്കെ പുറത്താക്കിയതിന് ശേഷം ഒരു IAS ദമ്പതിമാർ, രണ്ടുപേരും IAS ആണ്, അവരവരുടെ പട്ടിയുമായിട്ട് വന്നിട്ട് അങ്ങ് ഈവനിങ് വാക്ക് നടത്തിക്കളയും. രണ്ടുപേരും വലിയ പുള്ളികളല്ലേ, അവരുടെ പട്ടിയുമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവിടെ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളെയൊക്കെ വിസിലടിച്ച് പുറത്താക്കിയിട്ട് അവരങ്ങ് കയറി, എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ രീതി പറഞ്ഞ് 6 ആടുകയായിരുന്നു. എന്നാൽ ഇത് വാർത്തയായി കേന്ദ്രം അറിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ രണ്ടിനെയും രണ്ടിടത്തേക്ക് പറപ്പിച്ച് കളഞ്ഞു. അതെങ്ങോട്ടൊക്കെ എന്നല്ലേ, ഭർത്താവ് സഞ്ജീവിനെ ലഡാക്കിലേക്ക്, നല്ല ബെസ്റ്റ് സ്ഥലമാണ്, ഭാര്യ റിങ്കുവിനെ അരുണാചൽ പ്രദേശിലേക്കും സ്ഥലം മാറ്റി. ഇനി ഇതേ സംഗതി കേരളത്തിലായിരുന്നുവെങ്കിൽ ഭർത്താവിനെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഭാര്യനെ എറണാകുളം ജില്ലാ കളക്ടറുമാക്കി മാറ്റുമായിരുന്നു. അതാണ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.